ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബിന്ദുസ് ഹോംലി കുക്കിംഗ്. ഇന്ന് ഞാനിവിടെ റെഡിയാക്കാൻ പോകുന്നത് നമുക്കെല്ലാം പ്രിയപ്പെട്ട ഒരു സ്നാക്കാണ് പപ്പട വട. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ റോസ്റ്റഡ് അരിപ്പൊടി കൊണ്ട് എങ്ങനെ പപ്പട വട റെഡിയാക്കി എടുക്കുക എന്നുള്ളത് ഞാനിവിടെ കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് പപ്പട വട ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ടുള്ള ബാറ്റർ ആദ്യം റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന അരിപ്പൊടിയാണ്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടീസ്പൂൺ കോൺഫ്ലോർ, ഇതിലേക്ക് അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡർ വേണ്ടാന്നുണ്ടെങ്കിൽ എരിവുള്ളത് മാത്രം ചേർത്താൽ മതി. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അര ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ബാറ്റർ റെഡിയാക്കാം. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ബാറ്റർ റെഡിയാക്കണമെങ്കിൽ അധികം തിക്കും ആവരുത്, അധികം ലൂസും ആവരുത്, ആ ഒരു കൺസിസ്റ്റൻസിൽ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്, ആ റെഡിയായിട്ടുണ്ട്. സോ ഇത് പാകത്തിൻ്റെ തിക്നെസ്സാണത്, അധികം തിക്കുമല്ല അധികം ലൂസും അല്ലാത്ത ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്കിത് റെഡിയാക്കാം. ഞാനിവിടെ 10 പപ്പടമാണ് എടുത്തിരിക്കുന്നത്. ഈ പപ്പടം ഞാൻ ഒരു അരമണിക്കൂർ വെയിലത്ത് വെച്ച് ഉണക്കിയതാണ്. അപ്പോൾ നമുക്ക് സാധാരണ കിട്ടുന്ന പപ്പടം അത്ര സ്റ്റിഫല്ല. അപ്പോൾ നമ്മൾ പപ്പടം ഇടയ്ക്ക് എടുക്കുമ്പോൾ എപ്പോഴും അത് കുറച്ച് സ്റ്റിഫായിട്ടിരിക്കണം. അതിന് വേണ്ടിയിട്ട് അരമണിക്കൂർ വെയിലത്ത് വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ വെച്ചാലും മതി. ഇപ്പോൾ വെയിലില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്തു വെച്ച പപ്പടമാണിത്. പിന്നെ തമിഴ്നാട്ടിൽ ഇവിടെ ഞങ്ങൾക്ക് അപ്പളം എന്ന് പറഞ്ഞിട്ടും കിട്ടും. അപ്പളാണെങ്കിൽ നമുക്ക് ചൂടാക്കേണ്ട കാര്യമില്ല, അത് പപ്പടത്തേക്കാളും നല്ല സ്റ്റിഫായിട്ട് തന്നെ കിട്ടുന്നത്. അതാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് അത് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതാ നമുക്ക് പപ്പടവട ഉണ്ടാക്കാനുള്ള എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചൂടാക്കാനായിട്ട്. ഇനി നമുക്ക് ഈ ഓരോ പപ്പടം എടുത്തിട്ട് മാവിൽ മുക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മാവിൽ മുക്കിക്കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ നമ്മളൊന്ന് കുറച്ച് നേരം ഒന്ന് ഇതിലിവിടെ ഇങ്ങനെ പിടിച്ച് നിൽക്കുക. അപ്പോൾ ബാക്കിയുള്ള എക്സസ് മാവൊക്കെ ആ താഴേക്ക് പൊക്കോളൂ. എന്നിട്ട് വേണം നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ. തീ കൂട്ടിയും വെക്കരുത്, കുറച്ചും വെക്കരുത്. അരിപ്പൊടി ഒന്ന് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ഇപ്പോൾ വല്ലാണ്ട് പൊളച്ചൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കുത്തി കൊടുത്താൽ മതി, അപ്പോൾ അതധികം പൊളക്കില്ല. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പപ്പടവട ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റിവെക്കാം. ഇതുപോലെ ബാക്കിയുള്ള പപ്പടവും റെഡിയാക്കി എടുക്കാം. അതവിടെ പപ്പടവട എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ചിലത് ഹാഫ് ആക്കിയിട്ടാണ് ഫ്രൈ ചെയ്ത് എടുത്തേക്കുന്നത്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ സ്റ്റോർ ചെയ്യാനൊക്കെ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് ഏറ്റവും എളുപ്പമുള്ള രീതിയിലാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ട്രഡീഷണൽ രീതിയാണെങ്കിൽ നമ്മൾ അരി അരച്ചിട്ടൊക്കെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അതിനേക്കാളും എളുപ്പമായിട്ടുള്ള രീതിയാണത്. അപ്പോൾ ഈ റെസിപ്പി ചെയ്ത് നോക്കി, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായി കാണാം. താങ്ക് യു.